ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പൊരുതുന്ന പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ടോണി ഗ്രീൻസ്റ്റൈനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് സംബന്ധിച്ച് ഒരു ട്വീറ്റ് ചെയ്തതിനാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 69 വയസ്സുള്ള ടോണി ഗ്രീൻസ്റ്റൈനെ ഭീകരവിരുദ്ധ സംഘം ആദ്യം കുറേ നേരം ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 15 സാമൂഹിക മാധ്യമത്തിൽ ഇസ്രായേൽ അനുകൂലിയായ ജാക്ക് വാക്കറിൻ്റെ പോസ്റ്റിന് നൽകിയ ഒരു മറുപടിയുടെ പേരിലാണ് ഈ നടപടി. ഞാൻ പലസ്തീനികളെ പിന്തുണക്കുന്നുവെന്നും ഗാസയിൽ വംശഹത്യ നടത്തുന്ന അധിനിവേശ ഇസ്രായേൽ സൈന്യത്തെക്കാൾ ഹമാസിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുമായിരുന്നു ഗ്രീൻസ്റ്റൈൻ മറുപടി നൽകിയത്. ഗാസയിലെ ആശുപത്രികളിൽ ഉൾപ്പെടെ ഇസ്രായേൽ ആവർത്തിച്ചുള്ള ബോംബാക്രമണം നടത്തുകയും 1000 സിവിലിയന്മാരെയും കുട്ടികളെയും കൊന്നൊടുക്കുകയും ചെയ്തതിനെ ന്യായീകരിക്കാൻ വ്യാജ അവകാശവാദം ഉന്നയിക്കുന്നതിനെയാണ് ടോണി ഗ്രീൻസ്റ്റൈൻ ഹാസ്യരൂപേണ ചോദ്യം ചെയ്തത്. അതിനാണ് അദ്ദേഹം ഈ മറുപടി നൽകിയത്. അൽ ഷിഫ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ പിന്തുണയ്ക്കാൻ തെളിവായി IDF നടത്തിയ ഹമാസ് ലാപ്ടോപ്പ് പരേഡ് എന്ന് പറഞ്ഞുള്ള ട്വീറ്റിൽ ഹീബ്രു കീബോർഡ് മറയ്ക്കാൻ IDF മറന്നുപോയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 7 ഗ്രീൻസ്റ്റൈൻ്റെ വീട്ടിലെത്തിയ പോലീസ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുക്കുകയും 9 അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു. പിന്നീട് വൈകിട്ട് 4 ജാമ്യം നൽകി അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും ഈ പിടിച്ചെടുത്ത ഉപകരണങ്ങൾ ഒന്നും തന്നെ തിരികെ നൽകിയിട്ടില്ല. ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു കുറ്റവും ചുമത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റിൻ്റെ UK ഫാക്ടറിക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ നാശനഷ്ടം വരുത്തിയെന്ന് ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട നിരവധി പലസ്തീൻ അനുകൂല പ്രവർത്തകരിൽ ഒരാളാണ് ഈ ഗ്രീൻസ്റ്റൈൻ. യഥാർത്ഥത്തിൽ ഈ ഫാക്ടറിക്ക് നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വോൾവർഹാംപ്ടൺ ക്രൗൺ കോടതിയാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചത്. ഇസ്രായേൽ പൗരന്മാരെ ആക്രമിക്കുന്നവരെ ആര് പിന്തുണച്ചാലും അവരൊക്കെ ഭീകരതയെ പിന്തുണക്കുന്നതായാണ് ബ്രിട്ടീഷ് ഭരണകൂടം കണക്കാക്കുന്നത്. ടോണി ഗ്രീൻസ്റ്റൈൻ ഒരു ബ്രിട്ടീഷ് ഇടതുപക്ഷ പ്രവർത്തകനും എഴുത്തുകാരനുമാണ്. ഫാസിസ്റ്റ് വിരുദ്ധനായ അദ്ദേഹം പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ്റെ സ്ഥാപക അംഗവുമാണ്. 2018 സൈനിസ്റ്റ് വിരുദ്ധൻ എന്ന് ആരോപിച്ച് ഇദ്ദേഹത്തെ ലേബർ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഒരു ഓർത്തഡോക്സ് ജൂത കുടുംബത്തിലാണ് ഗ്രീൻസ്റ്റൈൻ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പിതാവും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്ത ആളാണ്. 1936 കേബിൾ സ്ട്രീറ്റ് യുദ്ധത്തിൽ ഫാസിസ്റ്റുകൾക്കെതിരെ രംഗത്തെത്തിയ റബ്ബി സോളമൻ ഗ്രീൻസ്റ്റൈൻ ആണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. ലോകമെങ്ങുമുള്ള ഇസ്രായേൽ അനുകൂലികൾ തങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ചെറിയ ശബ്ദം പോലും ഇല്ലാതാക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണിപ്പോൾ. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നേരിടുന്ന കനത്ത തിരിച്ചടിയുടെ നാണക്കേട് ഒഴിവാക്കാൻ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും അവർ പിടിമുറുക്കുകയാണ്. സൈനിസ്റ്റുകൾക്ക് എതിരായുള്ള പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്നും പെട്ടെന്ന് കാണാതാവുന്നു. അത് എഴുതുന്നവർക്ക് നേരെ ഭീഷണി ഉയർത്തുന്നു. ചിലപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലെ ഭീമന്മാരായ മെറ്റ ചെയ്യുന്നതും ഇതുതന്നെയാണ്. പലസ്തീൻ അനുകൂല പോസ്റ്റുകൾ എല്ലാം തന്നെ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അവർ ഉടനടി നീക്കം ചെയ്യുകയാണ്.